എല്ലാവർക്കും വി ആർ വൺ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ആഴ്ച റിലീസാകാൻ പോകുന്ന സിനിമകളുടെ വിശേഷങ്ങളാണ്. ഈ ആഴ്ച ഇറങ്ങാൻ പോകുന്ന മൂന്ന് പ്രധാന സിനിമകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമ ഒരു തമിഴ് സിനിമയാണ്. അത് ജാനുവരി 9th റിലീസ് ചെയ്യുന്നത്. ദർബാർ എന്നാണ് സിനിമയുടെ പേര്. ഇത് വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യുന്ന സിനിമയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് രജനീകാന്താണ്. രജനീകാന്ത് ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. രജനീകാന്തിനെ കൂടാതെ നയൻതാര, സുനിൽ ഷെട്ടി തുടങ്ങിയവരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് റോളിൽ ഇതിൽ അഭിനയിക്കുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ AR മുരുഗദോസ് ആണ്. AR മുരുഗദോസിൻ്റെ മുൻകാല ചിത്രങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ, തുപ്പാക്കി, ഗജനി തുടങ്ങിയവയൊക്കെ AR മുരുഗദോസ് ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി ജാനുവരി 10th റിലീസാകാൻ പോകുന്ന രണ്ട് മലയാള സിനിമകളാണുള്ളത്. അതിലൊന്നാമത്തെ സിനിമയാണ് അഞ്ചാം പാതിര. ഇതൊരു ക്രൈം ത്രില്ലറാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് കുഞ്ചാക്കോ ബോബൻ, ഉണ്ണിമായ, ശ്രീനാഥ്, ഭാസി, ജിനു, ഷറഫുദ്ദീൻ, ഇന്ദ്രൻസ് തുടങ്ങിയവരൊക്കെയാണ്. ഇതിന് സംവിധാനം ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. മിഥുൻ മാനുവൽ തോമസിൻ്റെ മുൻകാല ചിത്രങ്ങൾ എന്ന് പറയുന്നത് ആദ്യ സീരീസിൽ വരുന്ന സിനിമകളൊക്കെ മിഥുൻ മാനുവലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻമരിയ കലിപ്പിലാണ്, അർജന്റീന, ഫാൻസ് കാട്ടുറുക്കടവ്, ഈ സിനിമകളൊക്കെ മിഥുൻ മാനുവലാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത സിനിമ എന്ന് പറയുന്നത് അൽ മല്ലു ആണ്. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബോബൻ സാമുവലാണ്. ബോബൻ സാമുവലിൻ്റെ മുൻകാല സിനിമകൾ എന്ന് പറയുന്നത് ജനപ്രിയൻ, റോമൻസ് തുടങ്ങിയവയൊക്കെയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമിത പ്രമോദ്, ധർമ്മജൻ, സിദ്ദിഖ്, മിയ, ലാല് തുടങ്ങിയവരൊക്കെയാണ്. ഈ മൂന്ന് സിനിമകളുമാണ് ഈ ആഴ്ച റിലീസാവുന്ന മെയിൻ സിനിമകൾ എന്ന് പറയുന്നത്. ഈ സിനിമകളൊക്കെ കണ്ട് താഴെ കമൻറ്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു.